നമസ്കാരം കവറ്റ് ഓൺലൈൻ ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിഗ്രി ലെവൽ പ്രിവൻസ് എക്സാം കഴിഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻസിലാണ് എങ്ങനെയായിരിക്കും ചോദ്യ പേപ്പർ വന്നിരിക്കുന്നതെന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ സാധാരണ ഗതിയിലുള്ള ഒരു പി എസ് സി കോച്ചിങ്ങോ അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കുന്ന റാങ്ക് ഫയലുകളോ അതൊക്കെ അടുത്ത് ദൂരെ കളയേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ രീതികൾ അവലംബിക്കണം പുതിയ തരത്തിലുള്ള ഒരു പഠന രീതി ആയിരിക്കണം ഇനി ആവിഷ്കരിക്കേണ്ടത് എന്നാണ് ഈ പേപ്പർ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് കെ എസ് സിനോട് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കെ എസ് സാമ്യമുള്ള ഒരു പേപ്പറാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്ന പരീക്ഷകളെല്ലാം ഇതുപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജി കെ ആണ് അപ്പോൾ വളരെ വേഗത്തിൽ ഈ പറയുന്ന ചോദ്യങ്ങളും ഒക്കെ ഉത്തരങ്ങളും പറഞ്ഞു പോകും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ശ്രമിക്കുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ആദ്യത്തെ ചോദ്യം എഫ് ആർ ബി എം ആക്ട് രണ്ടായിരത്തി മൂന്നിൽ എഫ് ആർ ബി എം ആക്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഏതാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ജ് ജി ഡി പി അല്ല ത്രീ പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ പറയുന്ന ഉത്തരം ഏതാണ് എന്നുള്ളതിലോട്ട് നമുക്ക് സുഖമായിട്ട് എത്താം ആ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷൻ എയിൽ ഒന്നുണ്ട് അപ്പോൾ ഒന്ന് തെറ്റാണെന്ന് നമുക്കറിയാം ഓപ്ഷൻ സിയിലുണ്ടോ ഒന്ന് ഓപ്ഷൻ ഡിയിൽ ഒന്നുണ്ട് അപ്പോൾ ആകെ ഒന്നില്ലാത്തത് ബി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ബി ആണ് ഉത്തരം എന്നുള്ള ഒരു എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മളവിടെ എത്തണം പിന്നെ വരുന്നതാണ് എൻ എൻ പി എൻ എൻ പി എങ്ങനെയാണ് കാണാനുള്ളൊരു ഫോർമുല ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അയ്യായിരം അയ്യായിരം മൈനസ് നാനൂറ് പ്ലസ് ഇരുന്നൂറ് ഇങ്ങനെയാണ് വരാം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഉത്തരം നാലായിരത്തി എണ്ണൂറാണ് വരാ എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ മൂന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അതിൽ ബാങ്ക് റേറ്റ് ഉണ്ട് സിആർആർ ഉണ്ട് എസ് എൽ ആർ ഉണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ മൂന്നും കറക്റ്റാണ് ഓപ്ഷൻ എ ആണ് അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് പിന്നീട് വരുന്നതാണ് ഫൈവ് ഇയർ പ്ലാൻസ് ഫൈവ് ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒബ്ജക്റ്റീവ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഫസ്റ്റുള്ള പ്ലാനിൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന പ്ലാന്റെ ഫസ്റ്റ് പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് തന്നെയായിരുന്നു അതിന്റെ ഒബ്ജക്റ്റീവ് രണ്ടാമത് വന്നപ്പോൾ എന്തായിരുന്നു അത് ഫസ്റ്റത്തെ പ്ലാനിൽ ഇത് രണ്ടാമത്തെ പ്ലാൻ്റെ എന്തായാലും റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊരു സംവിധാനം വന്നു പിന്നീട് വരുന്നത് എന്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള പോവർട്ടി റേഡിക്കേഷൻ വരുന്നത് സിക്സ്ത് പ്ലാനിലാണ് പിന്നെ വരുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നത് ഈ അടുത്തുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതാണ് ഓപ്ഷനില് നിങ്ങൾ ഉത്തരം നോക്കി എടുത്തുകൊടുക്കും പറഞ്ഞ് ഇത് വെച്ചിട്ട് പിന്നെ അടുത്ത ചോദ്യം നോബൽ പ്രൈസ് ഒക്കെ എപ്പോഴും നമ്മൾ പഠിച്ചു പോകും ജസ്റ്റ് ആളുടെ പേരാണ് പഠിച്ചു പോകാറ് പക്ഷെ അവർക്ക് എന്തിനു വേണ്ടിയാണ് കിട്ടിയെന്നുള്ള കാര്യമായിട്ട് നമ്മൾ പഠിക്കാറില്ല അപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത് എക്കണോമിക്സ് നോബൽ പ്രൈസ് കിട്ടിയത് പോളാർ മിൽഗ്രോമിനും റോബർട്ട് ആണ് അവർ എന്തിന്റെ കോൺട്രിബ്യൂഷനാണ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഇംപ്രൂവ്മെന്റ് ടു ഓപ്ഷൻ തിയറി ആൻഡ് ഇൻവെൻഷൻ ഓഫ് ന്യൂ ഓപ്ഷൻ ഫോമാറ്റ്സ് ഇതാണ് അതിന്റെ ഉത്തരം പിന്നെ വരുന്നത് മാത്സിന്റെ ക്വസ്റ്റൻ ആണ് അത് മാത്സ് പിന്നീട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ അനാലിസിസിൽ പിന്നെ വരുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഓഫ് കോവാക്സിൻ അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റാണെന്ന് നമുക്കറിയാം കോവാക്സിൻ ഒരു ഇൻഡിജിനിയസ് കോവിഡ് നയൻറ്റീൻ വാക്സിനാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത് അത് ഇൻട്രാനാഷണൽ വാക്സിനാണോ ഒരിക്കലും അല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈസ് ഡെവലപ് ബൈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും അല്ല അത് ഭാരത് ബയോടെക് ആണ് അത് ചെയ്തത് അത് കോവിഷീൽഡ് ആണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എന്താണ് ഒന്ന് മാത്രമാണ് ശരി ഓൺലി വൺ ആണ് അതിൻ്റെ ഉത്തരം പിന്നെ വരുന്നതാണ് പതിമൂന്നാമത്തെ ചോദ്യം മാണിക്കപത്ര അത് ഏത് സ്പോർട്സുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താ ടേബിൾ ടെന്നീസുമായിട്ടാണ് മാണിക്കപത്ര അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നതാണ് അസുര ദ ടൈൽ ഓഫ് വാങ്ക്യുഷ് റിട്ടേൺ ബൈ ആനന്ദ് നീലകണ്ഠനാണ് ഈ പറയുന്ന ടൈൽ ഓഫ് വാങ്ക്യുഷ് റിട്ടേൺ പിന്നെ പതിനഞ്ചാമത്തെ ചോദ്യം വല സമുദായ പരിഷ്കരണി സഭയുടെ ആരാണ് കൊണ്ടുവന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഈ പറയുന്ന വലപരിഷ്കര സമുദായ സഭ കൊണ്ടുവന്നത് പിന്നെ വരുന്നത് മാക്സും ഒക്കെയാണ് അപ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി ഒന്നാമത ചോദ്യമാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം നോക്കണമെങ്കിൽ എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് സോഷ്യൽ റിഫോർമെന്റ് ഇൻ കേരള ഇതിന്റെ ഉത്തരമൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താ പി എ സി ആൻസർ ചെയ്ത് തന്നെ പറഞ്ഞ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അനുസരിച്ച് ഇതെല്ലാം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ഇതിന്റെ ഉത്തരം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെന്താ അടുത്ത ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അഭിനവ് ഭാരത യുവക് സംഘം അഭിനവ് ഭാരത യുവത് സംഘം എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണെന്നാണ് ചോദിക്കുന്നത് എ വി കുഞ്ഞമ്പു ആണ് ഉത്തരം പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാമത് ഉത്തരം ഇത് കണ്ടെത്താനും കുറച്ച് പാടാണ് അപ്പോൾ നമ്മളും ഇതും നമ്മൾ ഓൾ ഓഫ് ദിയബോവാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഗാന്ധിജിക്ക് സ്ത്രീകളുടെ ഇടയിൽ ഇൻഡിപെൻഡൻസ് ആയിട്ട് നല്ലൊരു എഫക്ട് എന്താണ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഇതായിട്ട് ഒരുപാട് സ്ത്രീകൾ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ പ്രോഗ്രാമുകളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ അതിൽ വന്നിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോഡ് കർസനാണ് ഈ പറയുന്ന ഓർഡർ ഇഷ്യൂ ചെയ്തത് പിന്നെ വരുന്നത് എന്താണോ റൈസിങ് ടൈഡ് ഓഫ് നാഷണലിസം റൈസിങ് ടൈഡ് ഓഫ് നാഷണലിസം തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാധനം ചെയ്തത് പക്ഷേ മൂന്നാമത്തെ തെറ്റാണ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ഡിറ്റ് നോട്ട് സീ ദ പാർട്ടിഷൻ അത് ഇന്ത്യൻ നാഷണലിസ്റ്റ് നാഷണലിസ്റ്റ് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു റിലീജിയസ് ഗ്രൗണ്ടിൽ അതിനെതിരെ അവർ കുറേ സമരങ്ങളും അതുപോലെ തന്നെ എന്താണ് രാഖി ബന്ധനമൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അപ്പോൾ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് പ്രകാരം തന്നെയാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത ചോദ്യം അത് എന്താണ് ഒരുപാട് സിവിൽ കണ്ടും റിബ്യൂട്ടറിസൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പിന്നെ വരുന്നത് ജുഡീഷ്യറിൽ ഒരു കടന്നുകയറ്റം അത് ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന്റെ അപ്പോൾ എല്ലാം ശരി തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ വരുന്ന ചോദ്യങ്ങളൊക്കെ ഈ പറയുന്നു ഇതിലാണ് പിന്നെ ജീക്കട ചോദ്യം വരുന്നത് പിച്ച് ഓഫ് ദ പോളോ റിബ്യൂട്ടറി റിവർ പെരിയാർ റിവർ പെരിയാറിന്റെ ട്രിബ്യൂട്ടറീസ് നമ്മൾ ചോദിച്ച കോസ്റ്റിനില് മംഗലംപുഴ മംഗലപ്പുഴ അല്ല മംഗലംപുഴ അത് പിന്നെയുള്ള ഗായത്രി പുഴ ഇത് രണ്ടും നമുക്കറിയാം എന്താണ് ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് അറിയാം പക്ഷേ ഇവിടെ ഇതില് നോട്ടാ നോട്ടായിരിക്കും വരേണ്ടത് അപ്പോൾ ഇത് ഓപ്ഷൻ ഇത്തരത്തില് ഓപ്ഷൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇനി അടുത്ത വരുന്നതാണ് അടുത്ത വരുന്നത് മുപ്പത്തി മുപ്പത്തി മൂന്നാമത്തെ ഒരു ചോദ്യമാണ് അപ്പോൾ ഹിമാലയത്തിന് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് പഞ്ചാബ് ഹിമാലയ ഹാലയ ഹിമാലയ നേപ്പാൾ ഹിമാലയ അസം ഹിമാലയൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട് വേറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിലൊരു ക്ലാസിഫിക്കേഷനാണ് ഈ പഞ്ചാബ് ഹിമാലയ അപ്പം ഇത് നദികളുടെ നടുക്കിൽ നിന്നിട്ട് ഉള്ള സ്ഥലങ്ങളെയാണ് ഈ പറയുന്നത് അപ്പോൾ ഏതൊക്കെ നദികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ വരുന്നത് മുപ്പത്തിമൂന്ന് ബി ആണ് വരാ ഓപ്ഷൻ ബി രണ്ട് പഞ്ചാബ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഇൻഡസിന്റെയും സത്ലജിന്റെ ഇടയ്ക്കാണ് പഞ്ചാബ് ഹിമാലയ വരുന്നത് ഇൻഡസും സത്ലജിന്റെ ഇടയ്ക്ക് അപ്പൊ പിന്നെ വരുന്നത് സത്ലജിന്റെയും കാളിയുടെയും ഇടയ്ക്കെയാണ് സത്ലജിന്റെയും കാളിയുടെയും ഇടയ്ക്ക് ആര് വരുന്നു കുമയൂൺ ഹിമാലയ വരുന്നു അതായത് ഉത്തരാഖണ്ഡ് ഭാഗ ഭാഗങ്ങളൊക്കെ പിന്നെ വരുന്നത് നേപ്പാ പിന്നെ വരുന്നത് നേപ്പാളാണ് പിന്നെ വരുന്നത് നേപ്പാൾ ഹിമാലയാണ് വരുന്നത് അപ്പോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക ഓപ്ഷൻ ബി ആണ് ഉത്തരം പിന്നെ വരുന്നതാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മുപ്പത്തിമൂന്നാം ചോദ്യം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ് അപ്പോൾ ഇതിൽ പ്രഷർ ഗേഡിയൻ ഉണ്ട് ഡയറക്ഷൻ ഓഫ് വിൻഡിനെ എഫക്ട് ചെയ്യും ഫോറിയോളിസോ എഫക്ട് അഫക്റ്റ് ചെയ്യും ഫ്രിക്ഷൻ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ മൂന്നും കൂടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം മൂന്നും കറക്റ്റാണെന്നാണ് വിചാരിക്കുന്നത് പിന്നെ പിന്നെ അത് കഴിഞ്ഞു പിന്നെ വരുന്നത് ദഹസാല സിസ്റ്റം കൂടെ ദഹസാല സിസ്റ്റം ലാൻഡോണിക് സിസ്റ്റം നെയ്മ് ആസ് ദഹസാല ദഹസാല ആരെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ദഹസാല സിസ്റ്റം കൊണ്ടുവന്നത് പിന്നെ വരുന്നതാണ് നാല്പത്തി രണ്ടാമത്തെ ചോദ്യം നാല്പത്തി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞാൽ ഒത്തിരി ഇത്തിരി പ്രയാസമാണ് പക്ഷേ ഏറ്റവും എളുപ്പം അതിനാണ് ഉത്തരം കണ്ടെത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു വാക്കുകൾ വന്നിട്ടുണ്ട് ഇവിടെ വേൾഡ് വാർ വണ്ണും വന്നിട്ടുണ്ട് വേൾഡ് വാർ വണ് യുണൈറ്റഡ് നേഷൻ തമ്മിൽ ഒരു ബന്ധമില്ല ഏഹ് അപ്പോൾ ഏതിനാണ് അതിൽ ബന്ധം വരാൻ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി മൂന്ന് ഓപ്ഷനിൽ യുണൈറ്റഡ് നേഷൻ കരുതിയിട്ടുണ്ട് ഇപ്പൊ ലീഗ് ഓഫ് നേഷൻ ആണ് ഈ പറയുന്ന വേൾഡ് വാറിന് ശേഷം വന്നത് അപ്പോൾ ഓപ്ഷൻ സി എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് പിന്നെ വരുന്നത് നാല്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൽ വരുന്നത് സ്റ്റേറ്റ്മെന്റ് വൺ ഫ്രഞ്ച് റവല്യൂഷൻ വികനാസൻ ഓഫ് നാഷണൽ സോവറിറ്റി നാഷണൽ അസംബ്ലി ഇൻ സെവൻറ്റീൻ നയൻറ്റി ഡിമാൻഡ് ഫ്രാൻസ് ഇൻ സെൽഫ് ഡിഫൻസ് ഇത് നമുക്ക് ഉത്തരത്തിലോട്ട് പെട്ടെന്ന് എത്താൻ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ട് പിന്നെ വരുന്നതാണ് നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് പ്രൊഡക്ടറേറ്റ് എന്നുള്ള വാക്കുകേട്ട് അറിയാതെ നമുക്ക് എന്താണ് ഫ്രഷൻ റവല്യൂഷൻ ആണെന്നുള്ള ഉത്തരം പിന്നെ നാല്പത്തി അഞ്ച് അപ്പൊ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു വാക്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ലെനിൻ പറഞ്ഞ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊഡക്ടറേറ്റ് എന്നുള്ള സംഭവമാണ് അവിടെ പറയുന്നത് റഷ്യൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ വരുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ത്രീ പില്ലേഴ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു ഡെവലപ്മെന്റ് സ്ട്രാറ്റജി അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച ആ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് മാത്രം അറിഞ്ഞു നോക്കുക എന്താണ് നമുക്കറിയാമായിരുന്നു ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആണ് നമ്മളുടെ ജവഹർലാൽ നെഹ്റുക്ക് ഉദ്ദേശിച്ചത് അപ്പൊ എന്ത് വന്നാലും പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന ഒരു സാധനം വരില്ല എന്ന് മാത്രം മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റും ഓപ്ഷൻ ബി ആണ് ഉത്തരം പിന്നെ വരുന്നതാണ് നാല്പത്തി ആറാമത്തെ ചോദ്യം വിച്ച് ഇസ് എ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർ ഫോർമാറ്റ് വേർഷൻ ഓഫ് ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് ഇത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഇതിന്റെ ഐ ഡി കാർഡിന്റെ ഇത് ഇ എ എന്ന് പറയുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറിയാവുന്ന ഉത്തരങ്ങളാണ് പിന്നെ വിച്ച് ദ ബാങ്ക് ഓത്തറൈസഡ് ടു ഇഷ്യൂ എൻ കാഷ് ആൻഡ് ഇലക്ട്രിക്കൽ ബോണ്ട് ഏത് ബാങ്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്കാണ് ഉത്തരം പിന്നെ ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഇതില് ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ നമ്മൾ വിചാരിക്കുന്ന ഉത്തരം ടു ആൻഡ് ത്രീ ഓൺലി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് അറിയില്ല കറക്റ്റ് ആയിട്ട് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് നോക്കണമെങ്കിൽ എന്താണ് പ്രിയാമ്പിൾ ആണ് ഉത്തരം പിന്നെ ക്ലാസിക്കൽ ഡാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ ഹിന്ദി ക്ലാസിക്കൽ ഡാൻസ് അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അടുത്ത വരുന്നതാണ് പോസ്കോ ആക്ട് പോസ്കോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം എന്താണ് ഓപ്ഷൻ എ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ജനറൽ ന്യൂട്രൽ ആണ് ഉറപ്പായിട്ടും ജനറൽ ന്യൂട്രൽ ആണ് ഇൻ ഇൻ ക്യാമറ ട്രയൽ ഓഫ് കേസസ് ക്യാമറ ട്രയൽ ഓഫ് കേസും വേണമെന്നാണ് ആ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആണ് പറയുന്നത് പിന്നെ വരുന്നതാണ് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം ദ മെമ്മറീസ് ഓഫ് സോളമെൻ്റെ തേനീച്ചകൾ ഈ അടുത്തിറങ്ങിയതാണ് നമ്മുടെ കെ ടി ജസ്റ്റിസ് കെ വി ടി തോമസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് അടുത്തത് അൻപത്തിമൂന്ന് ഡു യു ഫൈൻഡ് ദബു പ്രിന്റിങ് ദബു പ്രിന്റിംഗ് പറഞ്ഞ പ്രത്യേക രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് മഡ് റെസിസ്റ്റന്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിങ് അത് ഏകദേശം നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും രാജസ്ഥാനിലാണ് ഈ പറയുന്ന സംഭവം വരുന്നത് പിന്നെ അടുത്ത ചോദ്യം അമ്പത്തിനാലാമത്തെ സെക്കൻഡ് കേരള ആർട്ട് ഫോം ബീ ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോ ലിസ്റ്റ് ഓഫ് ഇൻടാൻജിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാൻ ഹ്യൂമാനിറ്റി ആദ്യത്തെ അല്ല രണ്ടാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തേതാണ് മുടിയേറ്റ് ആദ്യത്തേതാണ് കൂടിയാട്ടം അപ്പോൾ മുടിയേറ്റാണ് ഉത്തരം പിന്നെ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അടുത്ത ചോദ്യം ഇലക്ഷൻ കമ്മീഷന്റെ റൈറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ടു അലോ സിമ്പിൾസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് അറിയാം നമുക്ക് ശരിയാണ് സെറ്റ് ലിമിറ്റ്സ് നമ്മൾ വാർത്തയിലൊക്കെ കാണാറുണ്ട് സെറ്റ് ലിമിറ്റ്സ് ചെയ്യാറുണ്ട് ഇലക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്നാൽ നാലാമത്തെ അല്ല എത്ര പാർട്ടിക്ക് വേണമെങ്കിലും ഇലക്ഷൻ കമ്മീഷനൊരു എന്താണ് ഈ പറയുന്നത് മത്സരിക്കാൻ പറ്റും ഇതൊരു ജനാധിപത്യ രാജ്യ രാജ്യമാണ് അപ്പോൾ എന്താണ് അതാണ് ശരിയായിട്ട് എന്താണ് തെറ്റായിട്ടുള്ള ഉത്തരം പിന്നെ ആക്സസ് ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി ആറ് അത് ടൈം ടു ലൊക്കേറ്റ് ആൻഡ് റിട്ടീവ് സ്റ്റോർ ഡാറ്റയാണ് വരുന്നത് പിന്നെ ഈ അടുത്ത ക്വസ്റ്റനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അമ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിങിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിൽ ഇത് രണ്ടും നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂൾ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഇത് രണ്ടും നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ് വിചാരിക്കുന്നത് ഇത് പ്രിമിറ്റീവ് ഷെഡ്യൂളിങ്ങിന്റെ ആണ് പക്ഷേ എക്സാമ്പിൾ ഓഫ് നോൺ പ്രിമിറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കുന്നില്ല നമുക്ക് അമ്പത്തി എട്ടാമത്തെ ഉത്തരം നെറ്റ്വർക്ക് ടോപ്പോളജിൻ വിച്ച് ഡിവൈസ് ആർ നോട്ട് ലിങ്ക്ഡ് ടു ഈ അതർ ആൻഡ് ദ ഹബ് ആക്സ് എ സെൻട്രൽ കൺട്രോളർ അത് സ്റ്റാർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അമ്പത്തൊമ്പതാമത്തെ നോക്കുകയാണെങ്കിൽ റോമൻ നമ്പർ ഓഫ് സിസ്റ്റം ഈസ് എ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ് പിന്നെ അടുത്ത ഉത്തരം ഫ്ലോ ചാർട്ട് ഈസ് എ കൈൻഡ് ഓഫ് അത് കൃത്യമായിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല അതിന് ആയിട്ട് നോക്കണം പിന്നെ വരുന്നത് ഗുവാഹത്തി ഹൈക്കോർട്ടിന്റെ കാര്യമാണ് ഐ ടി യുടെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഗുവാഹത്തി ഹൈക്കോട്ട് എന്തൊക്കെ ജൂറിലിഷൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ട് ആസാം ഉണ്ട് നാഗാലാന്റ് ഉണ്ട് മിസോറാം ഉണ്ട് നാല് സംസ്ഥാനങ്ങളിലാണ് ഗുവാഹത്തി ഹൈക്കോർട്ട് വരുന്നത് അത് ഓൾ ഓഫ് ദി അബോ ആണ് ഉത്തരം പിന്നെ വരുന്നത് അറുപത്തി രണ്ട് ഇതിൽ ശ്രദ്ധിക്കുക ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് എ പെർമനന്റ് ഹൗസ് അപ്പർ ചേംബർ ഏതാണ് രാജ്യസഭയാണ് രാജ്യസഭ പെർമനന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭ പെർമനന്റ് ആണെങ്കിൽ ലോകസഭ തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു സംഭവം രാജ്യസഭ പിരിച്ചുവിടാറില്ല അപ്പൊ രാജ്യസഭ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹൗസാണ് അപ്പൊ പറയുന്നത് ശരിയാണ് പിന്നെ വരുന്ന എന്താണ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ പ്രൊപോഷൻ റപ്രസെന്റേഷൻ പ്രൊപോഷൻ റപ്രസെന്റേഷൻ പ്രകാരമാണ് രാജ്യസഭയിലെ എല്ലാ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ മെമ്പേഴ്സും ആണോ അല്ല മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷെ നോമിനേഷനൊക്കെ അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന സംഭവം തെറ്റാണ് കാരണം സുരേഷ് ഗോപിയൊക്കെ പോയിരിക്കുന്ന നോമിനേഷൻ വഴിയല്ലേ അവരെ പ്രൊപ്പോഷൻ റപ്രസന്റേഷൻ വഴിയല്ല സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഇറ്റ്സ് എ ചെയർമാൻ ഇലക്ടഡ് ഐ മറ്റ്സ് മെമ്പേഴ്സ് ഒരിക്കലും അല്ല ചെയർമാൻ ആരാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ അവരുടെ മെമ്പേഴ്സിന്നല്ല ചെയർമാൻ അപ്പോൾ രണ്ടും മൂന്നും തെറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ മൂന്ന് തെറ്റാണെങ്കിൽ ഏതാണ് ഓപ്ഷൻ സി ഏതാ തെറ്റെന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അത് ജസ്റ്റിസിബിൾ ആണ് നെഗറ്റീവ് ആസോ അല്ലാതെ പോസിറ്റീവ് ആണ് അമെൻഡബിൾ ആണ് അബ്സല്യൂട്ട് അല്ല അബ്സല്യൂട്ട് അല്ല ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പോൾ ഓൺലി ടു ഈസ് ഇൻകറക്ട് അതാവും ഉത്തരം പിന്നെ വരുന്നതാണ് അറുപത്തി നാലാമത്തെ ചോദ്യം ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ചെയർപേഴ്സൺ ഓഫ് ലോകപാൽ ആയതാണ് പിന്നാക്കി ചന്ദ്രഘോഷ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ പാർട്ട് പതിനൊന്ന് എ ഏത് കോൺസ്റ്റ്യൂഷൻ അമൻമെന്റിലാണ് ഇൻസെർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ എഴുപത്തിനാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റീസ് ആണ് വരുന്നത് പിന്നെ ഐ എസ് ആർഒ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഐ എസ് ആർ എപ്പോഴാണ് തുടങ്ങിയതെന്നാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് തുടങ്ങിയത് ജവഹർലാൽ നെഹ്റു ആണ് ശരിക്കും അതിന്റെ കൊണ്ടുവരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ അറുപത്തി ഏഴിൽ വരുന്നത് വേൾഡ് വാട്ടർ ഡേ ആണ് ചോദിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാണ് പറയുന്നത് വേൾഡ് വാട്ടർ ഡേ പിന്നെ വരുന്നത് സെക്ഷൻ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ ഓഫ് ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ട് എന്താണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ആണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ റിലവൻസ് ഉണ്ട് ഇനി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം സെറോളജി ടെസ്റ്റ് ഇസ് റിലേറ്റഡ് വിത്ത് സെറോളജി ടെസ്റ്റ് എന്തുമായിട്ട് റിലേറ്റ് എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ ആൻറ്റിബോഡി ടെസ്റ്റ് ആണ് സെറോളജി ടെസ്റ്റ് പിന്നെ വരുന്നത് എഴുപതാമത്തെ ചോദ്യം ലൂയിസ് പാസ്റ്റർ ഏത് വാക്സിനാണ് കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് റാബീസിന്റെ വാക്സിനാണ് ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചത് ഇനി വരുന്നതൊക്കെ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങളുടെ പഠനം മാറ്റുക അടുത്ത പരീക്ഷയ്ക്ക് ഉള്ളവർ ശ്രദ്ധിക്കുക എന്താണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കുറച്ചുകൂടെ ആക്ടുകളും കുറച്ചുകൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്